കണ്ണൂരിൽ ട്രാൻസ്ജെൻഡർ സ്ത്രീ തീക്കൊളുത്തി മരിച്ച നിലയിൽ തോട്ടട സമാജ്വാദി കോളനി സ്വദേശി സ്നേഹയാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയോടെയാണ് സംഭവം. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തീക്കൊളുത്തി മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു. ഇക്കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സ്നേഹ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. 2019ലായിരുന്നു സ്നേഹ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന സ്നേഹയുടെ പെട്ടെന്നുള്ള ആത്മഹത്യക്ക് കാരണം തേടുകയാണ് നാട്ടുകാരും. കോർപ്പറേഷനിലെ 36-ാം ഡിവിഷനായ കിഴുന്നിൽ നിന്നുമാണ് സ്നേഹ കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിധി നേടിയത്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ ശബ്ദം സമൂഹം മുഴുവൻ കേൾപ്പിക്കുവാനും കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന തോട്ടട സമാജ്വാദി കോളനി ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ മാറ്റത്തിനു വേണ്ടിയുമാണ് മത്സരിക്കുന്നതെന്നായിരുന്നു സ്നേഹയുടെ നിലപാട്. 90 വോട്ടുകൾ മാത്രമാണ് സ്നേഹ നേടിയത്. 2019 ഏപ്രിൽ 17 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു സ്നേഹയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ. 5 ദിവസങ്ങൾക്ക് ശേഷം ആശുപത്രി കിടക്കയിൽ നിന്ന് പോളിംഗ് ബൂത്തിലെത്തി അന്നും വോട്ട് ചെയ്തിരുന്നു സ്നേഹ. കണ്ണൂർ മണ്ഡലത്തിലെ 5 ട്രാൻസ് വോട്ടർമാരിൽ ഒരാളായി സ്നേഹയും മാറുകയായിരുന്നു. സ്നേഹ ചിപ്സ് നിർമ്മാണ യൂണിറ്റിന്റെ സെക്രട്ടറിയുമായിരുന്നു. കണ്ണൂരിലെ ആനക്കുളത്ത് നന്മ അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഉപ്പേരി ഉൽപാദന യൂണിറ്റായ നൈസിയുടെ പ്രവർത്തകയായിരുന്നു സ്നേഹ. 5 വ്യത്യസ്ത ചിപ്സുകൾ യൂണിറ്റിൽ ഉൽപ്പാദിപ്പിക്കുന്നു. മാസം ശരാശരി 2000 കിലോഗ്രാം ചിപ്സിന്റെ വിൽപ്പന ഇവിടെ നടന്നിരുന്നു. Subscribe to my channel and also press this bell icon.